ഓം നമോ വെങ്കടേഷായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഇന്നത്തെ തിരുപ്പതി അപ്ഡേറ്റ്സ് എന്താണെന്ന് കാണാം. തിരുപ്പതിയിലെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് അനുസരിച്ച് സർവദർശന ടോക്കൺ താഴെ ഗോവിന്ദരാജ ചൗൾട്രി, അതുപോലെ തന്നെ ശ്രീനിവാസം കോംപ്ലക്സ്, നമ്മുടെ അലിപിരിയുടെ നടപാത ആരംഭിക്കുന്ന ഭൂദേവി കോംപ്ലക്സ് എന്നിവിടങ്ങളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ആധാർ കാർഡ് മുഖാന്തരം ഒരാൾക്ക് ഒരു മാസത്തിനുള്ളിൽ ഒരു തവണ ദർശനം നടത്താം. രാവിലെ 4 മണിക്കാണ് ദർശന ടോക്കൺ കൊടുക്കുവാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദരാജ ചൗൾട്രിയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പിറക് വശത്താണ് ഗോവിന്ദരാജ ചൗൾട്രി ഉള്ളത്. കുറച്ച് ബാക്കിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോവിന്ദരാജ ചൗൾട്രിക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ നമുക്ക് റൂമുകളും അവൈലബിൾ ആണ്. നമ്മൾ ഓൺലൈനായിട്ട് റൂമുകൾ ബുക്ക് ചെയ്യുന്ന സമയത്തും അതല്ല ഓഫ്ലൈനായിട്ട് റൂമുകൾ എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് റൂമുകൾ കിട്ടും. ഇത് ഇന്നലെ എടുത്തിരുന്ന വീഡിയോ ആണ്. നമ്മൾ നോക്കുന്ന സമയത്ത് തിരക്കുകളൊന്നും തന്നെ സാധാരണഗതിയിൽ കാണുന്നില്ല. ഒരു 2 മണിയോടുകൂടിയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. തൈര് സാധവും അതുപോലെ തന്നെ സാമ്പാർ സാധവും കൊടുക്കുന്നുണ്ട്. രാവിലെ ഉപ്പുമാവ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ രാത്രി ഭക്ഷണങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അന്നദാനത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഗോവിന്ദരാജ ചൗട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ താഴെ തിരുപ്പതിയിൽ നിന്ന് നമുക്ക് അന്നദാനം കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോയിട്ടും അന്നപ്രസാദ കൂടത്തിലിരുന്നും നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അംഗപ്രദക്ഷിണത്തിനുള്ള ടോക്കണാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഒരു 6 മണിയോടുകൂടി നമുക്ക് നടപാതയിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു 11 മണിയോടുകൂടി മുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് 11 മണി എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു 12 മണിയാകുമ്പോഴത്തേക്കും തന്നെ പുഷ്കരണിയിൽ പോയി കുളിച്ചതിനു ശേഷം അംഗപ്രദക്ഷിണ ടോക്കൺ നിൽക്കുന്ന ATC സർക്കിൾ മുഖാന്തരം നമുക്ക് ദർശനത്തിന് പോകാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം തന്നെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ശയനപ്രദക്ഷിണത്തിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ദർശന രീതികൾ എങ്ങനെയാണെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. 300 രൂപയുടെ ദർശനം നമ്മൾ ഓൺലൈൻ മുഖാന്തരം മാത്രമേ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നേരിട്ട് പോയിട്ട് 300 രൂപയുടെ ദർശന ടോക്കൺ എടുക്കുവാൻ സാധിക്കില്ല. കൂടാതെ ദർശന ടോക്കൺ ഇല്ലാതെ ഈ മാസം നമുക്ക് ദർശനത്തിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 സ്ഥലങ്ങളിൽ നിന്നും ആധാർ കാർഡ് മുഖാന്തരം നമുക്ക് ടോക്കൺ എടുത്ത് ദർശനത്തിന് പോവാം. അതല്ല, ടോക്കണും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തിരുമലയിലേക്ക് പോയതിന് ശേഷം വൈകുണ്ഠം 2 കോംപ്ലക്സിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ദർശനത്തിന് പോകാം. പക്ഷേ ഒരു 15 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ സമയമെടുക്കും ആ ദർശനത്തിന് എന്ന് മാത്രം. 300 രൂപയുടെ ദർശനമാകുമ്പോൾ മാക്സിമം ഒരു 4 മണിക്കൂറേ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ സർവദർശന ടോക്കൺ എടുത്തിട്ടാണ് നമ്മൾ ദർശനത്തിന് പോകുന്നത് എങ്കിൽ നമുക്കൊരു 6 മുതൽ 7 മണിക്കൂറിനുള്ളിൽ തന്നെ ദർശനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ദർശന ടോക്കൺ ഇല്ലാതെ വൈകുണ്ഠം 2 കോംപ്ലക്സിലൂടെ പോകുന്നത് മാത്രം നമുക്ക് ഏകദേശം ഒരു 15 to 20 മണിക്കൂറിനുള്ളിൽ സമയം എടുക്കുന്നതാണ്. കൂടാതെ 500 രൂപയുടെ ദർശന ടോക്കൺ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓരോ സേവയ്ക്കും, ഏത് സേവയ്ക്കാണോ നമ്മൾ 500 രൂപയുടെയും 1000 രൂപയുടെയും ടോക്കണുകൾ ബുക്ക് ചെയ്യുന്നത് ആ സേവ മുഖാന്തരം നമുക്ക് ദർശനത്തിന് വരാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതല്ല, വിർച്വൽ സേവയാണ്. നമുക്ക് ടിക്കറ്റ് 1 ദിവസത്തിനും അതുപോലെ തന്നെ ദർശനം വേറൊരു ദിവസത്തേക്കും മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ സേവകളൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് നേരെ ATC സർക്കിൾ വഴി നമുക്ക് ദർശനത്തിന് പോകാവുന്നതാണ്. പക്ഷേ നമുക്ക് ശ്രീവാരി സേവ എന്ന സേവയിലാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സേവകൾ കാണാനും അതുപോലെ തന്നെ ദർശനം ചെയ്യുവാനുമായിട്ട് സാധിക്കുന്നതാണ്. അതും നമ്മൾ ഏത് ഡേറ്റിലാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റിൽ തന്നെ നമുക്ക് ദർശനം ലഭിക്കുന്നതാണ്. ഇനി ജനുവരി 2 മുതൽക്ക് 11 വരയ്ക്കും വൈകുണ്ഠ ഏകാദശി ടോക്കണുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ തിരുപ്പതിയിൽ മാത്രം 9 സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ ദർശന ടോക്കണുകൾ കൊടുക്കുന്നത്. ഈ ദിവസത്തിൽ ദർശനത്തിന് വരുന്നവർ ടിക്കറ്റ് ഇല്ലാതെയുള്ള ദർശനത്തിന് പോകുവാൻ സാധിക്കില്ല. കാരണം 2 മുതൽക്ക് 11 വരയ്ക്കും ടിക്കറ്റ് ഇല്ലാതെ ദർശനത്തിന് മുകളിലേക്ക് അലോ ചെയ്യുന്നതല്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് റൂമുകളുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തിരുമലയിൽ റൂം എടുക്കണമെങ്കിൽ CR ഓഫീസ്, അതുപോലെ തന്നെ രാമകൃഷ്ണ ബസ് സ്റ്റാൻഡ്, ബാലാജി ബസ് സ്റ്റാൻഡ്, GNC, MBC എന്നിവിടങ്ങളിൽ നമുക്ക് റൂമുകൾ എടുക്കാവുന്നതാണ്. അതും രാവിലെ നേരത്തെ തന്നെ വരിയിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റൂമുകൾ ലഭിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് നേരിട്ട് പോയി റൂമുകൾ എടുക്കുന്ന കാര്യമാണ് പറയുന്നത്. 100 രൂപയുടെ റൂമുകൾ മുതൽക്ക് 1000 രൂപയുടെ റൂമുകൾ വരെ അവിടെ അലോ ആണ്. 50 രൂപയുടെ റൂമുകളും ലഭിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് ഇല്ലെങ്കിൽ മാത്രം അവർ 100 രൂപയുടെ റൂമുകൾ നമുക്ക് തരുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് താഴെ തിരുപ്പതിയിലാണ് നമുക്ക് TTDയുടെ റൂമുകൾ ആവശ്യമെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഗോവിന്ദരാജ ചൗൾട്രി, അതുപോലെ തന്നെ വിഷ്ണുനിവാസം കോംപ്ലക്സ് എന്നിവിടങ്ങളിൽ നിന്ന് നമുക്ക് റൂമുകൾ എടുക്കാവുന്നതാണ്.
നമ്മൾ നേരിട്ട് പോയി റൂമുകൾ എടുക്കുന്ന സമയത്ത് ക്യാഷ് ആയിട്ട് കൊടുത്താൽ അവർ അലോ ചെയ്യുന്നില്ല. കാർഡ് പേയ്മെൻറ്റോ അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയോ പേ ടി എം വഴിയോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് റൂമുകൾക്ക് 100 രൂപയാണ് കളക്ട് ചെയ്യുന്നതെങ്കിലും കോഷൻ ഡെപ്പോസിറ്റ് എന്ന പേരിൽ 500 രൂപ അവർ എക്സ്ട്രാ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ 500 രൂപ തിരിച്ചു വരുമെന്ന് പറയുന്നതാണ്. വർക്കിംഗ് ഡേയ്സ് ഒരു 7 ദിവസത്തിനുള്ളിൽ തന്നെ ആ പൈസ തിരിച്ചു വരുന്നതായിരിക്കും. ഇനി മഴയുണ്ടോ തിരുപ്പതിയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തിന് തിരുപ്പതിയിൽ മഴയില്ല, പക്ഷേ വൈകുന്നേരങ്ങളിൽ നല്ല മഞ്ഞുണ്ട്. തണുപ്പും കൂടുതലുള്ള സമയം കൂടിയാണ്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് തണുപ്പുണ്ടായിരുന്നു. അതുകാരണം തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ദർശനത്തിലേക്ക് പോകാവുന്നതാണ്. കൊച്ചു കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്നവരെയും കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഈ തണുപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരുപാട് പേര് 300 രൂപയുടെ ദർശന ടോക്കൺ ഏത് വിധേനയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കളേഴ്സ് ഓഫ് തിരുപ്പതി എന്നുള്ള ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. അതിൽ നമുക്കൊരു മെയിൽ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ക്യാപ്ചർ എൻട്രി ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. കൂടാതെ അതിനുശേഷം നമ്മളോട് അവർ ചോദിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പരാണ്. നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഉടൻ തന്നെ നമുക്ക് ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ്. അപ്പോൾ ആ ഒ ടി പി മുഖാന്തരം നമുക്ക് ദർശനം ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒ ടി പി കൊടുത്തു കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഒരു പേജ് ഓപ്പൺ ആകും. അതിൽ ദർശൻ എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ 300 രൂപയുടെ ദർശന ടിക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അതായത് അവർ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്കത് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെയാണ് തിരുപ്പതി ബാലാജി ഡോട്ട് എ പി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലൂടെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതേ മെത്തേഡ് തന്നെയാണ് അതിലും വരുന്നത്. അപ്പോൾ 300 രൂപയുടെ ദർശന ടിക്കറ്റും അതുപോലെ തന്നെ 500 രൂപയുടെയും 1000 രൂപയുടെയും ദർശന ടിക്കറ്റുകൾ, കൂടാതെ സീനിയർ സിറ്റിസൺ ഫിസിക്കലി ചലഞ്ചർ എന്നിവർക്കുള്ള ദർശന ടിക്കറ്റ്, അക്കോമഡേഷൻ ബുക്കിംഗ്, അതുപോലെ തന്നെ അംഗപ്രദക്ഷിണ ടോക്കൺ എന്നിവയെല്ലാം തന്നെ ഈ ഒരു സൈറ്റിലൂടെയാണ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യങ്ങളിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നടന്നു പോകുന്ന വഴിയിൽ നമുക്ക് ദർശന ടോക്കൺ കൊടുക്കുന്നുണ്ടോ എന്ന്. നേരത്തെ, അതായത് കോവിഡിന് മുൻപ്, ഇങ്ങനെ ദർശന ടോക്കൺ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിർത്തലാക്കിയിരിക്കുകയാണ്. 2 നടപാത വഴിയാണ് തിരുമലയിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ളത്. ഒന്ന് ശ്രീവാരി മേടു എന്നും ഒന്ന് അലിപിരി മേടു എന്നും പറയും. നമുക്ക് അലിപിരിയിലൂടെ പോകുകയാണെങ്കിൽ ഏകദേശം ഒരു 9.5 മുതൽ 10 കിലോമീറ്റർ വരയ്ക്കും ദൂരമുണ്ട്. അതല്ല നമുക്ക് ശ്രീവാരി മേടുവിലൂടെയാണ് നടന്നു പോകുന്നതെങ്കിൽ നമുക്ക് 2.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എല്ലാം തന്നെ അലിപിരിയിലൂടെ നടന്നു പോകുന്നത്, ശ്രീവാരി മേടുവിലൂടെ നടന്നു പോകുന്നത് എല്ലാം തന്നെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ജനുവരി മാസത്തെ ദർശന ടോക്കണുകൾ ഇതുവരെയും തന്നെ ബുക്കിംഗ് ചെയ്യാൻ ഓപ്പൺ ആയിട്ടില്ല. ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും. വന്നാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ഫിസിക്കലി ചാലഞ്ചർ എന്നിവർക്കുള്ള ടോക്കണുകളും 500 രൂപയുടെ ശ്രീവാരി സേവാ ടിക്കറ്റുകളും എല്ലാം തന്നെ ഒരുമിച്ചായിരിക്കും, അതായത് ഓരോ ദിവസങ്ങൾ ഇടവിട്ടായിരിക്കും ഓപ്പൺ ആകുന്നത്. 300 രൂപയുടെ ദർശന ടിക്കറ്റ് ബുക്കിംഗ് ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരുമലയിലേക്കുള്ള റൂം ബുക്കിങ്ങുകളുടെ ഡീറ്റെയിൽസും ഓപ്പൺ ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലുകൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ ജനുവരി മാസത്തെ ദർശനത്തേക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ മാസത്തെ പ്രത്യേകതകൾ, അതായത് മാർഗഴി മാസത്തിൽ നമുക്ക് തിരുപ്പതിയിൽ എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ട് എന്ന് നോക്കാം. സാധാരണഗതിയിൽ ഉള്ള എല്ലാ മാസത്തേക്കാളും മാർഗഴി മാസത്തിൽ തിരുപ്പതിയിൽ ഒരുപാട് വിശേഷ പൂജകൾ നടക്കുന്നുണ്ട്. അത് എന്താണെന്ന് കാണാം. നമുക്ക് ഭഗവാനെ തൊഴുതുമ്പോൾ വെങ്കടേശ്വര ഭഗവാന്റെ പാദങ്ങളുടെ അടുത്തു തന്നെ വെള്ളി കൊണ്ടുണ്ടാക്കിയ ഭോഗ ശ്രീനിവാസറിന്റെ വിഗ്രഹം കാണുവാൻ സാധിക്കും. ആ വിഗ്രഹത്തെയാണ് രാത്രിയിൽ ഉറങ്ങാൻ അനുവദിച്ച് രാവിലെ സുപ്രഭാത സേവ പാടി എഴുന്നേൽപ്പിക്കുന്നത്. പക്ഷേ ഈ മാർഗഴി മാസം മാത്രം ഭോഗ ശ്രീനിവാസറിന്റെ ശില മാറ്റിയിട്ട്, അതായത് വിഗ്രഹത്തെ മാറ്റിയിട്ട് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തെയാണ് അവിടെ വഹിക്കുന്നത്. ഈ ഒരു മാസം മാത്രം ഭഗവാനെയാണ് ഉറക്കിയിട്ട് രാവിലെ സുപ്രഭാത സേവ പാടി എഴുന്നേൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 11 മാസങ്ങളിലും തുളസി കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുമെങ്കിൽ മാർഗഴി മാസം മുഴുവനും കൂവളത്തിൻ്റെ ഇല കൊണ്ടാണ് ഭഗവാന് അർച്ചന ചെയ്യുന്നത്. അതുപോലെ തന്നെ സാധാരണ മാസങ്ങളിലെല്ലാം തന്നെ വളരെ ഉറക്കെയാണ് സുപ്രഭാതം പാടി ഭഗവാനെ എഴുന്നേൽപ്പിക്കുന്നതെങ്കിൽ ഈ മാസം വളരെ പതുക്കെയാണ് അവർ സുപ്രഭാതം പാടുന്നത്. അതുപോലെ തന്നെ സുപ്രഭാത സേവ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് തോമാല സേവ നമുക്ക് വരാഹസ്വാമിക്കും ചെയ്യുന്നുണ്ട്, കൂടാതെ തന്നെ ഭഗവാനും ചെയ്യുന്നുണ്ട്. പക്ഷേ
പക്ഷേ വളരെ പതുക്കെയാണ് അവർ നാമമന്ത്രങ്ങളെല്ലാം പറയുന്നത്. സഹസ്ര അർച്ചന എന്ന് പറയും, അർച്ചന സേവയ്ക്കാണ് അത് പറയുന്നത്. 1008 ഭഗവാന്റെ നാമങ്ങളും വളരെ പതുക്കെ പറഞ്ഞാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനെ എഴുന്നേൽപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ ഇളം ചൂടുവെള്ളത്തിൽ അഭിഷേകം ഈ മാസം മുഴുവൻ ചെയ്യുന്നുണ്ട്. കാരണം ഭഗവാൻ കണ്ണു തുറന്നിരിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മാർഗഴി മാസം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ മാർഗഴി മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ദേവാദിദേവന്മാർ കണ്ണു തുറന്നിരിക്കുന്ന ഒരു മാസം കൂടിയാണ് മാർഗഴി മാസം എന്ന്. അതുപോലെ തന്നെ ഭഗവാന്റെ അലങ്കാരത്തിൽ 3 കിളികളെ വയ്ക്കുന്നുണ്ട്. 1 ശ്രീവല്ലിപുത്തൂരിൽ അമ്മയുടെ കിളിയും, അടുത്തതായിട്ട് അവിടെ ഫോറസ്റ്റുകാർ കൊടുക്കുന്ന കിളിയും, കൂടാതെ ഇനി ഒരെണ്ണം സാധാരണഗതിയിൽ ഭഗവാന്റെ വിശേഷ അലങ്കാരങ്ങൾക്ക് വയ്ക്കുന്ന ഒരു കിളിയുമാണ്. തത്തയാണ് നമ്മൾ പറയുന്നത്, പച്ചക്കിളി എന്ന് പറയില്ലേ, അവരെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ദർശനത്തിന് പോയിരിക്കുന്നവർക്ക് ഈ കിളികൾ കാണുവാൻ സാധിക്കുന്നതാണ്. ശ്രീവല്ലിപുത്തൂരിൽ നിന്ന് കൊടുക്കുന്ന കിളി ഇല കൊണ്ടുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ 1 ഭഗവാന്റെ തന്നെയായത് വൈരം കൊണ്ടുണ്ടാക്കിയ കിളിയാണ്. 3 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കുന്ന കിളിയാണ്. അപ്പോൾ പ്രത്യേകമായിട്ടും ഈ മാസം ദർശനത്തിന് പോകുന്നവർ, അതായത് മാർഗഴി മാസം ദർശനത്തിന് പോകുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ചെറിയ ലഡുവാണ് പ്രസാദമായിട്ട് ലഭിക്കുക. പക്ഷേ ഈ മാസം മുഴുവൻ നമുക്ക് വെള്ള അപ്പവും അതുപോലെ തന്നെ കട്ടിയായിട്ടുള്ള പൊങ്കലുമാണ് നമുക്ക് നൈവേദ്യമായിട്ട് അവർ തരുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് മാർഗഴി മാസം അവിടെ പ്രത്യേകമായിട്ട് ഉള്ളത്. അപ്പോൾ ഇതെല്ലാമാണ് മാർഗഴി മാസത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.